ഞങ്ങളിപ്പോൾ പോകുന്നത് കുറച്ച് കരിമീൻ മേടിക്കാനാണ്. രാവിലെ തന്നെ സെബാസ്റ്റ്യൻ ചേട്ടൻ നല്ല പെടയ്ക്കുന്ന കരിമീനുമായിട്ട് വന്നു. ഇത് വെച്ച് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി കരിമീൻ സൂപ്പാണ്. സെബാസ്റ്റ്യൻ ചേട്ടൻ താ വരുന്നുണ്ട്, നമുക്ക് കരിമീൻ മേടിക്കാം. കരിമീൻ മേടിച്ചു കഴിഞ്ഞിട്ട് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ക്ലീനിങ് ആണ്. മീൻ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായി ഇനി കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. കരിമീൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് സൂനമാണ്. മമ്മയുടെ എല്ലാ കൈപുണ്യവും കിട്ടിയിരിക്കുന്നത് സൂനത്തിനാണ്. സൂന എൻ്റെ കുഞ്ഞമ്മയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് കരിമീൻ സൂപ്പാണ്. സൂപ്പെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ മട്ടൻ സൂപ്പാണ്. ഇതൊന്നുമല്ല, ഇത് കൊല്ലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കരിമീൻ സൂപ്പ്. കരിമീൻ കൊണ്ട് മാത്രമല്ല നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് നെയ്മീൻ്റെ തല, നല്ല നെയ്മത്തി, ചെമ്പല്ലി, ചെമ്പല്ലിയുടെ തല ഇതെല്ലാം കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ സൂപ്പിന് ആവശ്യമുള്ള ചേരുവകളും എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് സൂന നമുക്ക് കാണിച്ചു തരും. ഇത് നന്നായി ക്ലീൻ ചെയ്ത 1.5 കിലോ കരിമീൻ, നല്ല മാതിരി ക്ലീൻ ചെയ്ത. 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളകിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുക്കണം. അങ്ങനെ 4 പച്ചമുളക്, 1 വിരലിൻ്റെ വലിപ്പത്തിൽ ഇഞ്ചി ചതച്ചത്, 2 വലിയ പിടി ഉള്ളി ചതച്ചത്, ആവശ്യത്തിന് പുളി, മഞ്ഞപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കടുക്, എണ്ണ. ഇച്ചിരി വെള്ളം ഒഴി.
രണ്ട് സ്പൂണ് അടച്ച് വെച്ച് തിളയ്ക്കുന്നതുവരെ നോക്കണം. ഇപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിനോട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ആവി വരുന്നതുകൊണ്ട് നല്ലപോലെ ആവി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കരിമീൻ ഇട്ട് കൊടുക്കാം. കരിമീൻ എടുത്തിട്ട് നമുക്ക് മെല്ലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം എങ്ങനെയായാലും ഈ സൂപ്പ് ഇങ്ങനെ വെള്ളമായിട്ട് തന്നെ ഇരിക്കണം. അതിൻ്റെ ടേസ്റ്റേ ഇങ്ങനെയാണ്, വെള്ളമായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സൂപ്പ് പോലെ തന്നെ പോലെ തന്നെ അതിൻ്റെ ഗ്രേവിക്കാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഇച്ചിരി കടുവ് താളിക്കാനായിട്ട് എടുക്കാം. നമ്മുടെ പാനിൻ്റെ പാനടുപ്പത്തിലേക്ക് ഇനി അടുത്ത ഇച്ചിരി കടുവ് താളിക്കും. വെന്തിട്ടുണ്ടെന്ന് ഇത് 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. കടുക് അത് പൊട്ടുന്ന കാണിച്ചാൽ കടുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും ചെറിയ ഉള്ളി ചെറുതായരിഞ്ഞതും കറിവേപ്പട ഇടാം. ഇളക്കണില്ലേ ജോളേനി, ജോളേനി കൂടെ ഇളക്കിക്കോ. കരിമീൻ പൊടിയത് ജോളിയൊന്നാണ് ഇളക്കിയത്. ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് നമുക്കൊരു കരിമീൻ എടുത്ത് വെച്ച് ഞാൻ നോക്കുന്നില്ല നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ജോളി. സൂപ്പർ. ഇച്ചിരി മീനും കൂടെ അതിന്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മീനിന്റെ അതാ ഫ്ലേവർ. ഞങ്ങളുടെ ഈ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.